I am not a professional analyst. All posts are educational purposes, non-advisory, discretional, no claims, rights reserved. I am not responsible for your profit or loss. Please consult your financial advisor before invest. Hey guys, welcome back to Mallucryptologist. Mallucryptologist in the 8th video, ellavarkkum swagatham. Appo nammal veendum market analysis and top crypto news lokke aayittu vannirikkayanu. So adorappo thanne ningal nammude innu nammude altcoins inokke chart analysis undayirikkum. Appo ningal maximum skip cheyada kaananayittu shramikkada. Appo thanne nammal total aayittulla major aayittulla karyangalokke samsarikkunnathaanu. Adorappo thanne ningal nammude telegram group il iduvare join cheyittilla, adinte link thaale description box il undayirikkum. So ningalku thaalpayundengil adilum ningalku join cheyavunnathaanu. So namukku nere video lokke kadakkam. Ippo ningal market nokkaanengil market velliyoru moment onnu nadakkum. 30K മുകളിൽ ജസ്റ്റ് മുകളിൽ അല്ലെങ്കിൽ 30K എന്ന് തന്നെ നമുക്ക് പറയാം. ആ ഒരു ലെവലിൽ തന്നെയാണ് ബിറ്റ്കോയിന്റെ പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത്. വലിയൊരു മൂവ്മെന്റ് അപ്സൈഡിലേക്കോ വലിയൊരു മൂവ്മെന്റ് ഡൗൺ സൈഡിലേക്കോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ന് രാത്രി ഇനി വല്ലതും ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് എന്നെ ഒന്ന് തെറിവിളിക്കാനായിട്ട് നിൽക്കരുത്. പക്ഷേ ഈ സമയം വരെ ഇതുവരെ മാർക്കറ്റിൽ ഒന്നും ഉണ്ടായിട്ടില്ല. സോ അതാണ് ഇപ്പോൾ അറിയാനുള്ളത്. ഇപ്പോൾ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ് ഏകദേശം 1.24 ട്രില്യൻ ആണ്. സീറോ വലിയൊരു മൂവ്മെന്റ് അതിലില്ല. അപ്പോൾ തന്നെ നമ്മൾ നോക്കേണ്ടത് ബിറ്റ്കോയിന്റെ ഡൊമിനൻസ് 46.4% ആയിട്ടുണ്ട്. ആൻഡ് ഇതീരിയത്തിൻ്റെ 17.6% ആയിട്ടാണ് നിൽക്കുന്നത്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് 30116 അതിൻ്റെ ഒരു പ്രൈസ് നിൽക്കുന്നത്. ഒരു ചെറിയ ഡൗൺ സൈഡാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മളിപ്പോൾ നേരെ ചാർട്ടിലേക്ക് വേണമെങ്കിൽ നോക്കാം. അത് ഇത് കഴിഞ്ഞിട്ട് നേരെ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് വന്ന് നിൽക്കുന്നത് എന്നുള്ളത്. ഇതീരിയത്തിൻ്റെ പ്രൈസ് $1,800 റേഞ്ചിൽ വന്ന് നിൽക്കുന്നുണ്ട്. ദെൻ 3-ഉം 4-ഉം സാധനങ്ങൾ സ്റ്റേബിൾ കോയിൻസ് ആണ്. 5-ാം സ്ഥാനത്ത് BNB നിൽക്കുന്നുണ്ട്. വലിയൊരു മൂവ്മെൻറ്റ് ഒന്നും ആരും നമുക്ക് തന്നിട്ടില്ല. സൊലാന $40 മുകളിൽ വന്ന് നിൽക്കുന്നുണ്ട്. അല്ലാതെ വലിയൊരു മൂവ്മെൻറ്റ് സോള് തന്നിട്ടില്ല. ദെൻ ആരാ പോൾക്കാഡോട്ട് ഒരു $10 താഴെ നിൽക്കുന്നുണ്ട്. ദെൻ വേറെ ആരും വലിയൊരു മൂവ്മെൻറ്റ് ഒന്നും നമുക്ക് തന്നിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ 24-hour റേഞ്ചിൽ ആരാണ് നല്ല രീതിക്ക് പെർഫോം ചെയ്തെന്നുള്ള കാര്യം നോക്കാം. ചെയിൻ ലിങ്ക് ആണ് ഒരു 8% പമ്പായിട്ടുള്ളത്. ദെൻ ടെസോസ് ഹീലിയം 11.3 ആയിട്ടുണ്ട്. കുറച്ച് നാളായിട്ട് ഡൗണിലായിരുന്നു. അവിടെ നിന്ന് ഒരു പമ്പ് ഹീലിയത്തിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെയാണ് ഒരു അപ്സൈഡിലേക്ക് വന്ന പ്രൊജക്ട്സിനെ കാണാനായിട്ട് സാധിക്കുന്നത്. അതേസമയം നമ്മൾ ഡൗൺ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 6% എൽഗോറാൻഡ് നിയോ ഗാലയൊക്കെയാണ് ഒരു 3% വെച്ച് ഡൗണിലേക്ക് വന്ന് നിൽക്കുന്നത്. വലിയൊരു മൂവ്മെൻ്റ് ഒന്നും ഒറ്റ ക്രിപ്റ്റോയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. സോ നമുക്ക് നേരെ നമുക്ക് ബിറ്റ്കോയിൻ്റെ ചാർട്ടിലേക്ക് എടുക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഈ ഒരു റീജിയനിൽ നിന്ന് നമുക്ക് ഡൗണിലേക്ക് വന്നിട്ട് നമ്മൾ ഈ ഒരു റീജിയൻ നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് അവിടെ നിന്ന് കറക്റ്റായിട്ട് താഴേക്ക് റിജക്റ്റായി വന്നിട്ടുണ്ട്. സോ ആ റീജിയൻ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതായത് ഇവിടെയുള്ള ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് നല്ല രീതിക്ക് ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റം വരുന്നത്. നമ്മൾ ആ ഒരു പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 30600 എന്ന് പറഞ്ഞൊരു പ്രൈസ് റേഞ്ചാണ് അത് വരുന്നത്. സോ ആ റേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ലിക്വിഡിറ്റി ഗ്രാബ് ആയിട്ട് കാണാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് വന്നു ദെൻ ഇവിടെ ഈ ഒരു റീജിയൻ നല്ലൊരു ലിക്വിഡിറ്റി ഗ്രാബ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അതേസമയം തന്നെ ഇതീരിയത്തിൻ്റെ ചാർട്ടിലേക്ക് വരാം. ഇതീരിയത്തിൻ്റെ റോബ്സ്റ്റൺ ടെസ്റ്റ്നെറ്റ് ഇതീരിയം 2.0 അതായത് പ്രൂഫ് ഓഫ് സ്റ്റേക്കിലേക്ക് മാറിയ ന്യൂസ് ഇന്നലെ വന്നിരുന്നു. സോ ഇപ്പോൾ ഇതീരിയത്തിൻ്റെ ടെസ്റ്റ്നെറ്റുകളിൽ ഒരെണ്ണം അതായത് റോബ്സ്റ്റൺ പ്രൂഫ് ഓഫ് സ്റ്റേക്കിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ഗുഡ് ന്യൂസ് ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. പക്ഷേ വലിയൊരു മൂവ്മെൻറ്റ് ഈ തീരത്തിൽ കാണാനായിട്ട് സാധിച്ചിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ലിക്വിഡിറ്റി ഗ്രാബിന് ശേഷം മാർക്കറ്റ് ഡൗണിലേക്ക് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. സോ ഈ ഡൗൺ മാർക്കറ്റിൽ ഇപ്പോൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. സോ അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം മാർക്കറ്റിലുണ്ടാകുന്ന ഓരോ മൂവ്മെൻറ്റിനെയും എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കൂ. ദെൻ XRP നിൽക്കുന്നുണ്ട്. XRP നേരെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് 1 hour നിന്ന് വേണമെങ്കിൽ നമുക്കൊരു 4 hourലേക്ക് ഇടാം. സോ 4 hourലേക്ക് ഇടുമ്പോൾ പോലും XRP നല്ലൊരു സൈഡ് വേസ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് അതായത് ഈ ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റത്തോടൊപ്പം തന്നെ വലിയൊരു മൂവ്മെൻറ്റ് ഇല്ലാതെ ഈ ഒരു സൈഡ് വേസിന് മാത്രമാണ് XRP നിൽക്കുന്നത്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നമ്മൾ നോക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് സൊലാന എന്ന് പറയുന്നത്. സൊലാന ഇപ്പോൾ ഒരു അപ്സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ദെൻ അവിടെ നിന്ന് ചിലപ്പോൾ റിജക്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഏകദേശം നല്ലൊരു ഏരിയയിലാണ് ഇപ്പോൾ സോളിൻ്റെ പ്രൈസ് ഉള്ളത്. സോ ആ ഒരു റീജിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ യെസ് ഈ ഒരു റീജിയൻ അതായത് ഈ ഞാനിപ്പോൾ എന്തായാലും ഇതൊരു നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സപ്ലൈ സോണായിട്ട് മനസ്സിലാക്കാം. ആ ഒരു സപ്ലൈ സോണിൽ നിന്ന് റിജക്റ്റ് ആയിട്ടുണ്ട്. അഗെയിൻ വീണ്ടും റിജക്റ്റ് ആയിട്ടുണ്ട്. സോ ആ ഒരു സപ്ലൈ സോണിൽ നിന്നും ഷോർട്ട് ചെയ്തവർക്കൊക്കെ ചിലപ്പോൾ നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും. ദെൻ ഇതിനി എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും ഈ ഒരു ഡിമാൻഡ് സോണിലേക്ക് ഇറങ്ങി വരാനുള്ള ചാൻസും ഉണ്ട്. സോ ഈ ഒരു ഡിമാൻഡ് സോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ സൊലാനയുടെ കേസിലാണ് $38 നല്ല രീതിക്ക് തന്നെ പിടിച്ച് നിൽക്കുന്നുണ്ട് സൊലാന എന്ന് പറയുന്നത്. സോ അതിനുശേഷം കുറേ പേരൊക്കെ
ഇൻവെസ്റ്റ് ചെയ്തുള്ള ഒരു പ്രൊജക്റ്റ് ആണ് ജി എം ടി എന്ന് പറയുന്നത്. അവരുടെ സ്റ്റെപ്പ് ആൻഡ് എൻ എഫ് ടി വാങ്ങിയ കുറേ പേരുണ്ട്. അതിനുശേഷം ഇവരുടെ ടോക്കൺ മാത്രം വാങ്ങിയിരിക്കുന്ന കുറേ പേരുണ്ട്. സോ അവർക്കൊക്കെ വളരെ ആശങ്കയുണ്ട്, അതായത് മാർക്കറ്റ് ഡൗണിലേക്ക് വരുമ്പോൾ ഈ ജി എം ടിയുടെ അവസ്ഥ എന്താകും എന്നുള്ളതൊക്കെ. അതേപോലെ തന്നെ അവരുടെ സ്റ്റെപ്പ് ആൻഡ് എൻ എഫ് ടിയുടെ കേസും. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം നമുക്ക് ഈ സ്റ്റെപ്പ് ആൻഡ് എൻ എഫ് ടി വെച്ചിട്ട് ഇപ്പോഴും മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ അത് വളരെയധികം പ്രോഫിറ്റബിൾ അല്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ അത് ചെയ്തിട്ട് വലിയ ഉപയോഗം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അത് മനസ്സിലാക്കുക. ദെൻ നിയർ പ്രോട്ടോകോൾ ഉണ്ട്. നിയർ പ്രോട്ടോകോൾ നോക്കുകയാണെങ്കിൽ ഒരു അതായത് നമുക്ക് നല്ലൊരു സപ്പോർട്ട് സോണിലാണ് ഉള്ളത്. അവിടെ നിന്ന് ഇപ്പോൾ മേജറായിട്ട് വലിയൊരു മൂവ്മെൻ്റ് ഒന്നും ഇപ്പോൾ നമുക്ക് നിയർ പ്രോട്ടോകോളിൻ്റെ കാര്യത്തിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല. സോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ഒരു മൂവ്മെൻ്റ് തന്നെയാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു പമ്പ് കാണാൻ സാധിക്കും. ഏകദേശം ഒരു $6 ഒരു പമ്പ് കാണാനായിട്ട് സാധിക്കും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇഫ് ബി ടി സി സപ്പോർട്ട് അല്ലെങ്കിൽ ബി സി ടി അല്ല സോറി ബി ടി സി സൈഡ് വൈസ് ആയി നിന്നാൽ പോലും നമുക്കൊരു അപ്സൈഡ് മൊമെൻ്റം കാണാനായിട്ട് സാധിച്ചേക്കാം. ഒരു $6, $6.5 വരെയൊക്കെ ഈ ഒരു റീജിയനിലേക്ക് ഒരു $6.5 നമുക്കൊരു ഒരു പമ്പ് കാണാനായിട്ട് സാധിച്ചേക്കാം. സോ അതും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ്. അതായത് നമ്മളിപ്പോൾ പറയുന്ന ഈ ഒരു ഏരിയയിലേക്ക് ലിക്വിഡിറ്റി ഗ്രാബ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായത് ഈയൊരു യെസ് ഈ ഒരു സപ്ലൈ സോണിലേക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓക്കെ യെസ്. ദെൻ ഷിബായനുവിനെ നമ്മളിപ്പോൾ വെറുതെ വിട്ടിരിക്കുകയാണ്. ഷിബായനു അവിടെ ചത്ത പോലെ കിടക്കുന്നുണ്ട്. കിടക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, അല്ലാതെ വേറൊന്നും ഇപ്പോൾ പറയാനില്ല. ദെൻ ഡോട്ട് പോൾക്ക ഡോട്ട് താഴേക്ക് വന്നിട്ടുണ്ട്. പോൾക്ക ഡോട്ടും അതേപോലെ തന്നെ ഈ ഒരു റീജിയനിൽ സൈഡ് വൈസ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്ന. വലിയൊരു മൂവ്മെൻ്റ് ഒന്നും പോൾക്ക ഡോട്ടിലോ കാണാനായിട്ട് സാധിക്കുന്നില്ല. ദെൻ വരുന്നതാണ് ഗാല. ഗാലയും ഏകദേശം അതേ സെയിം റീജിയനിൽ തന്നെ നിൽക്കുന്നതാണ്. സോ അതുകൊണ്ട് നമുക്ക് വലിയൊരു മൂവ്മെൻ്റ് ഗാലയിൽ കാണാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. ബി ടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഒരു ബ്രേക്ക് ഔട്ട് കാണാനായിട്ട് സാധിച്ചേക്കാം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ബി ടി സി ആ ഏരിയയിൽ തന്നെ ഇല്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഈ മെറ്റാവേഴ്സിലുള്ള ഒരു ഭീമനാണ് ഡീസെൻട്രൽ ഐലാൻഡ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് അവരും നല്ലൊരു ഡൗൺലോഡ് തന്നെയാണുള്ളത്. വലിയൊരു മൂവ്മെൻ്റ് ഒന്നുമില്ല. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ താഴേക്ക് തന്നെയാണ്, $1 താഴെ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ട്രേഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഓൾ ടൈം ഹൈ നോക്കുകയാണെങ്കിൽ ഏകദേശം $3-4 വരെയൊക്കെ പോയിട്ടുള്ളതാണ്. യാ ഏകദേശം ഒരു നമ്മളിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ $5-6 വരെയൊക്കെ പോയിട്ടുള്ളതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു ഡൗൺ വന്നിട്ടുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ മെറ്റയുടെ ആ ഒരു മുമ്പത്തെ ഒരു പമ്പിലേക്ക് ആ ഒരു റീജിയനിലേക്കൊക്കെ ഇവരുടെ പ്രൈസ് എത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കണ്ടോ, ഈ ഒരു റീജിയനിലേക്കൊക്കെ അവരുടെ പ്രൈസ് എത്തിയിട്ടുണ്ട്. സോ ഇനിയും താഴേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് ഫേസ്ബുക്ക് മെറ്റ ആവുന്നതിന് മുമ്പുള്ള പ്രൈസ് റേഞ്ചിലേക്ക് മന ഇറങ്ങി വന്നു കഴിഞ്ഞു. സോ ഇനിയും താഴേക്ക് പോവുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇനിയും നല്ല രീതിക്ക് തന്നെ താഴേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ അതേപോലെ തന്നെയാണ് ലൂണ എന്ന് പറയുന്നത്. പലരും വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ലൂണ 2.0. അതായത് യെസ് പുതിയ ലൂണ. അപ്പോൾ അതിൻ്റെ പ്രൈസ് ഇപ്പോൾ $2 വരെയൊക്കെ എത്തിയിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ $2.2.6 ആണ് ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റലി ഒരു വാല്യൂ ഇപ്പോൾ അതിനില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇപ്പോൾ എന്തായാലും 500 million താഴേക്ക് വന്നാൽ മാത്രമേ അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഒരു അർത്ഥമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ലൂണിൽ നിന്ന് ഞാനിപ്പോൾ എന്തായാലും മാറി നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. സോ യാ, നിങ്ങൾക്ക് താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെയാണ് ഒപ്റ്റിമിസത്തിൻ്റെ ടോക്കൺ. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കും ബൈ ചെയ്യാനായിട്ട് റെക്കമെൻഡബിൾ അല്ല, ബിക്കോസ് അത് ഡമ്പ് തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് പല കാരണങ്ങളുണ്ട്. സോ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഒപ്റ്റിമിസത്തിൻ്റെ ടോക്കണൊക്കെ മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക. ജസ്റ്റ് ഒരു ഗവർണൻസ് ടോക്കിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പൈസ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കരുത്. സോ പ്രത്യേകിച്ച് ഒരു ബിയർ മാർക്കറ്റിലെ ഗവർണൻസ് ടോക്കൺസൊക്കെ നല്ല രീതിക്ക് തന്നെ ബ്ലീഡ് ആവും. സോ യാ, അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡുകളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അപ്പോൾ എനിക്കിതൊക്കെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ പറയാനുള്ളത്. നമ്മളൊരു ഫിയർ ഗ്രീഡ് ഇൻഡെക്സിലേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റ് ഒരു എക്സ്ട്രീം ഫിയറിലാണ്. ഒരു 11 എന്ന് പറഞ്ഞ റീജിയനിൽ തന്നെയാണ് ഇപ്പോൾ ഇപ്പോഴും മാർക്കറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിലുണ്ടാകുന്ന പല നമുക്ക് ഒരു ഓരോ മൂവ്മെൻറ്റും ഈ ഒരു ആളുകളെ പാനിക് ആക്കുകയും അതൊരു പാനിക് സെല്ലിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു പമ്പ്, ഒരു ഫേക്ക് പമ്പ് വന്നാൽ പോലും ആളുകൾ ചാടിക്കയറി വാങ്ങുകയും അതായത് കുറേ പേര് ഇങ്ങനെ വാങ്ങാനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. സോ അവർക്കുള്ള ഒരു അടിയായിട്ട് വരാനുള്ള ഒരു ഫോമോ അടിച്ച് കയറാനുള്ള ഒരു പമ്പ് പോലും നമുക്ക് കാണാനായിട്ട് സാധിച്ചേക്കാം. സോ അതൊക്കെ ഈ മാർക്കറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇതൊക്കെയാണ് നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് സൈഡ് വൈസ് ആണ്, നല്ല രീതിക്ക് തന്നെ ഡൗണിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു മൂവ്മെൻ്റ് നമ്മൾ മാർക്കറ്റിൽ ഇതുവരെ കാണുന്നില്ല. സോ നമ്മൾ ചെയ്യേണ്ടത് മാർക്കറ്റിൽ നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അതായത് പുതിയൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യണം. നല്ലൊരു അതായത് ഇപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് ഡൗണിലാണ്. ഒരു 10x വരെയൊക്കെ ഡൗണിലാണ് മിക്ക പ്രൊജക്ട്സും.
സോ അടുത്തൊരു ബുൾ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം വീണ്ടും ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിൽ ഏതൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യണം എന്നുള്ളതാണ്, നിങ്ങൾ പുതിയൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യണം, അതിലേക്ക് ടോക്കൺസ് ഏതൊക്കെ ബിൽഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ എഴുതി വയ്ക്കുക. എന്നിട്ട് പതുക്കനെ നിങ്ങൾക്ക് അക്യുമുലേറ്റ് ചെയ്ത് തുടങ്ങാനായിട്ടുള്ള ഒരു ഏരിയ എത്തുമ്പോൾ നിങ്ങൾക്ക് അക്യുമുലേറ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. സോ അതൊക്കെ നിങ്ങളുടെ പേഴ്സണലായിട്ടൊരു കൺവിക്ഷനാണ്, ഏതൊക്കെ പോയിൻറ്റ്സ് ആണ് ഞാൻ വാങ്ങുന്നത് അല്ലെങ്കിൽ റെക്കമെൻഡബിൾ ആയിട്ടുള്ളതെന്ന് ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതാണ്. അത് ഇപ്പോഴല്ല, ബിയർ മാർക്കറ്റ് ഒന്നും കൂടി മൂത്ത് കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും ആ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. സോ അതൊക്കെയാണ് എനിക്ക് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ദിസ് വീഡിയോ. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ട് കൂടി ശ്രമിക്കുക. സോ ഇതൊക്കെയാണ് എനിക്കിപ്പോൾ നിങ്ങൾക്കുമായി പങ്കുവയ്ക്കാനുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ, ഇറ്റ്സ് മീ മല്ലു ക്രിപ്റ്റോളജിസ്റ്റ് സൈനിങ് ഓഫ്.